ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 64-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 3-ാം അധ്യായം കർമ്മയോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 33 വരെയുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 34 ആചാര്യൻ ഇവിടെ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഇന്ദ്രിയസേന്ദ്രിയസ്യാർത്ഥേ രാഗത്വേഷോ വ്യവസ്ഥിതോ തയോർണ വശമഗച്ഛേ തൗഹ്യസ്യ പരിപന്തിനോ. വളരെ വിചാരം ചെയ്യേണ്ടുന്ന ഒരു ശ്ലോകമാണ് കർമ്മയോഗം 3-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയസ്യ, ഇന്ദ്രിയത്തിന്, ഇന്ദ്രിയസ്യ അർത്ഥേ ഇന്ദ്രിയത്തിൻ്റെ വിഷയത്തിൽ, രാഗദേശവും രാഗദേശങ്ങൾ വ്യവസ്ഥിതവും സ്ഥിതി ചെയ്യുന്നു. തയോ അവയുടെ, അതായത് രാഗദ്വേഷങ്ങളുടെ വശം, വശത്തെ അത് അല്ലെങ്കിൽ അധീനതയെ ന അകച്ചേ പ്രാപിക്കരുത്. ഹി എന്തുകൊണ്ടെന്നാൽ തൗ അവ രണ്ടും അസ്യ ഇവൻ്റെ പരിപന്തിനവും മാർഗ തടസ്സങ്ങളാണ്. എന്താ ഭഗവാൻ ഇവിടെ പറയുന്നത്? ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇന്ദ്രിയ സംബന്ധികളായിട്ടുള്ള വിഷയങ്ങളോടുള്ള ഒരുവൻ്റെ ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് പല തത്വങ്ങൾ ഉണ്ട്. അപ്പോൾ ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിൽ ആവാനായിട്ട് ഒരിക്കലും പാടില്ല എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലെ മാർഗ തടസ്സങ്ങളാണ് ഇത് രണ്ടും. ഇതിനെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ദ്രിയത്തിന്, ഇന്ദ്രിയ വിഷയത്തിൽ എന്തിരിക്കുന്നു? ഇഷ്ടാനിഷ്ടങ്ങൾ ഇരിക്കുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയത്തിൽ ഇഷ്ടങ്ങളുമുണ്ട്, അനിഷ്ടങ്ങളും ഉണ്ട്. ആ ഇഷ്ടാനിഷ്ടാനങ്ങളുടെ വാഴ്ചയ്ക്ക് നാം ഒരിക്കലും കീഴ്പ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ആ ഇഷ്ടാനിഷ്ടാനങ്ങൾ അവൻ്റെ ശത്രുക്കളാകുന്നു എന്ന് പറയും. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നൽകി കഴിഞ്ഞാൽ മനസ്സ് സന്തുഷ്ടമാകും, അല്ലേ? ഇതാണ് നമ്മുടെ അനുഭവം. ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നൽകിക്കഴിഞ്ഞാൽ മനസ്സ് സന്തുഷ്ടമാകും. എന്നാൽ വാസ്തവത്തിൽ ഇത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് പറയും. നിർദോഷികളെ പോലെ, അതായത് ഒരു ദ്രോഹവും ചെയ്യാതെ കാണപ്പെടുന്ന കൊള്ളക്കാരുമായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ട്, സഹവാസം, അതെന്താണ്? നഗരത്തിൻ്റെ അതിർത്തി വരെ മാത്രമേ മനസ്സമാധാനം നൽകുള്ളൂ എന്ന് പറയാം, അല്ലേ? നിർദോഷികളായിട്ടുള്ള, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത കൊള്ളക്കാരെ പോലെ കാണപ്പെടുന്ന കൊള്ളക്കാരുടെ കൂട്ടുകെട്ട്, കൊള്ളക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ട് നഗരാതിർത്തി വരെ ആ ഒരു മനസ്സമാരം നമുക്ക് തെള്ളുന്ന് പറയും, അല്ലേ? ആളൊഞ്ഞ സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ഈ പറഞ്ഞ കൂട്ടുകാർ യഥാർത്ഥ കൊള്ളക്കാരായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഒരുവന് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ അവന് അതിനോട് കാമം ജനിക്കുകയും അത് അവസാനം മാരകമായിട്ട് ഭവിക്കുകയും ചെയ്യുന്നു. ആത്മബോധം അല്ലെങ്കിൽ ഭഗവത് ഭക്തി ഉള്ളവർക്ക് ഭൗതികമായിട്ടുള്ള ഭോഗങ്ങളിൽ പൊതുവെ ആസക്തി കുറയും.
ശരിയായിട്ടുള്ള ഈശ്വരഭക്തന്മാർക്കും അല്ലെങ്കിൽ പരമാർത്ഥ ബോധം ഉള്ളവർക്കും ഒക്കെ എന്താണ് ബൗദ്ധിക ഭോഗങ്ങളിൽ സ്വതവേ ആസക്തി കുറയും. അപ്പം മറ്റുള്ളവർ ധർമ്മശാസ്ത്ര പ്രോക്തങ്ങളായിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. മറ്റുള്ള ആളുകൾ, സാധാരണ ആളുകൾ ധർമ്മശാസ്ത്രം അനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ നിബന്ധനകൾ അനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത അനിയന്ത്രിതമായിട്ടുള്ള വിഷയസുഖഭോഗം ഒരാളെ എന്തു ചെയ്യുന്നു? ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു എന്ന് പറയും. അതേസമയം വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനോ മറ്റോ സാധിക്കില്ല. ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബന്ധനായിട്ടുള്ള ആത്മാവിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ലൈംഗിക ബന്ധം. അത് വിവാഹ ബന്ധത്തിൽ അനുവദനീയമാണ് അല്ലേ? ഇപ്പൊ ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാള് സ്വഭാര്യയെ ഒഴികെ മറ്റൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന്. അപ്പൊ മറ്റു സ്ത്രീകളെ എന്ത് വേണം? സ്വന്തം അമ്മയെ പോലെ കരുതണം. അപ്പൊ ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നാം. ഈ പ്രവണതകൾ ഇല്ലാതാക്കി തീരും അല്ലേ? ഇതിനൊരു അവബോധമില്ലാത്തതാണ് ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടുവരുന്നത് അല്ലേ? അപ്പോ ഇത്തരം പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായിട്ട് തീരും. ഇപ്പൊ ഭൗതിക ശരീരം നിലനിൽക്കുന്ന കാലത്തോളം അതിൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ്. പക്ഷേ എന്താണ്, ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് വേണമെന്ന് മാത്രം. എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാനായിട്ട് ഒരിക്കലും പാടില്ല. അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കാൻ. എന്തെന്നാൽ നിയമാനുസൃതമായിട്ടുള്ള ഇന്ദ്രിയ സുഖഭോഗങ്ങളും ഒരാളെ വഴിതെറ്റിച്ചു എന്ന് വരാം. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ കൂടിയിട്ട് നിയമാനുസൃതമായിട്ടുള്ള ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെട്ടാലും ഒരുപക്ഷെ അത് വഴിതെറ്റിച്ചുവെന്ന് വരാം അല്ലേ? ഉദാഹരണത്തിന്, രാജവീഥികളിൽ പോലും വാഹനാപകടം സംഭവിക്കാം. അപ്പം ഏറെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു പോരുന്ന രാജവീഥിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ റോഡിൽ വെച്ചിട്ട് അപകടം ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. എത്രയോ കാലമായിട്ട് ഭൗതിക സമ്പർക്കം മൂലം നിലനിന്ന് പോരുന്നതാണ് ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തി. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിലുള്ള ആസക്തിയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയണം. അതിനൊരിക്കലും നാം അടിമപ്പെടരുത്. ഒരു ചൂണ്ടയിൽ കോർത്തിട്ടിരിക്കുന്ന ഇര ഒരു മത്സ്യത്തെ മോഹിപ്പിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളിൽ നൈസർഗികമായിട്ട് അടങ്ങിയിട്ടുള്ള ആഗ്രഹം അത് യഥാർത്ഥത്തിൽ സുഖഭോഗത്തിന് പ്രത്യാശ ഉണർത്തുന്നു എന്ന് പറയുക. ഇപ്പൊ തീറ്റ സാധനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു ചൂണ്ട ഇപ്പൊ തൻ്റെ ജീവന് ഹാനികരമാണെന്ന് മത്സ്യം ഒരിക്കലും അറിയുന്നില്ല. ഓ ഇല്ല എന്ന് പറയാം. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള ആഭിമുഖ്യവും അഭിനേശവും ഒരുവന് നാശകരമാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല. ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള അവൻ്റെ ആസക്തി എന്താണ്? അവന് ജ്വലിക്കുന്ന കോപാഗ്നിയിൽ കൊണ്ടുചെന്ന് ചാടിക്കും. ഒരു വേട്ടക്കാരന് എല്ലാ ഭാഗത്തു നിന്നും മാനിനെ തുരത്തി കൊല്ലുന്നതിന് സൗകര്യമുള്ള ഭാഗത്തേക്ക് ഓടിക്കുന്നത് പോലെയാണ്. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിച്ച് ആനന്ദിക്കണം എന്നുള്ള ഒരുവന്റെ ആഗ്രഹം അവന്റെ വിവേചന ശക്തിയെ ഓടിച്ചിട്ട് പിടിച്ച് നശിപ്പിക്കുന്നതാണ് എന്ന് പറയാം. അതുകൊണ്ട് അല്ലയോ പാർത്ഥ അർജുന,
നീ ഒഴിവാക്കേണ്ട അപകടകാരികളും വഞ്ചകന്മാരുമായിട്ടുള്ള രണ്ട് ശത്രുക്കളാണുള്ളത്. ആരൊക്കെയാണ്? രാഗവും ദ്വേഷവും. രാഗവും ദ്വേഷവും ഇതാണ് നമ്മൾ ഒഴിവാക്കേണ്ട അപകടകാരികളും വഞ്ചകന്മാരുമായിട്ടുള്ള നമ്മുടെ രണ്ട് ശത്രുക്കൾ. അപ്പോൾ അതുമായിട്ട് കൂട്ടുപിടിക്കരുതെന്ന് മാത്രമല്ല, അവയെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല എന്ന സഹജമായിട്ടുള്ള നമ്മുടെ ആനന്ദാവസ്ഥയെ നാം നശിപ്പിക്കരുത് എന്ന് പറയാം. ആ നാശത്തിന് ഹേതുക്കളാണ് ആര്? ഈ രാഗവും ദ്വേഷവും. ഏതൊരു മേഖലയിലായാലും അപൂർവതകൾ കണ്ടെത്തിയവർ അത് സാധിച്ചിട്ട് മറ്റെല്ലാം മറന്നുള്ള ആത്മസമർപ്പണത്തിലൂടെ മാത്രമാണെന്ന് പറയാം. മഹാപുരുഷന്മാരുടെ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ബോധ്യമാകും. മറ്റെല്ലാം മറന്ന് ആത്മസമർപ്പണത്തിലൂടെയാണ് അവർ മോക്ഷഗതിയെ പ്രാപിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ കാര്യത്തിലെ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മറ്റൊരു ആവേശം കീഴ്പ്പെടുത്തുന്നില്ല. അപ്പോഴും അവരിൽ മിക്കവർക്കും നേട്ടങ്ങളിൽ അഥവാ കർമ്മസംഘം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവരെ ബാധിച്ചില്ല എന്ന് പറയാം. അതില്ലാതിരുന്നത് മഹാന്മാരായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർക്കായിരുന്നു, പ്രവാചകർക്കും പരിവ്രാജകന്മാർക്കും മാത്രമായിരുന്നു എന്ന് പറയാം. ഇനി കർമ്മസംഘം ഒരുവനിൽ ശേഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് എന്താണ് വഴി? ഇതാണ് ഭഗവാൻ ശ്ലോകം 35 വിവരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ജ്ഞാനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ശ്ലോകത്തിൽ വീണ്ടും വിചാരം ചെയ്യാം. ഹരിയോം. ഹരിയോം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന.